ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രിൽ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം നമ്മുടെ ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുക. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വെക്കാനുള്ള ഈ റെഡ് കളർ തുണിയുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ടുള്ളവർക്കാണ് പറയുന്നത്. ഇവിടെ നെക്കിൻ്റെ അകലം 2.5 ഇഞ്ച് കൊടുത്തു. നമുക്ക് തയ്ച്ച് വരുമ്പോൾ 3 ഇഞ്ചായിരിക്കും വരുന്നത്. ഇറക്കം ഞാൻ ഒരു 6.5 കൊടുക്കാം. 6.5 or 6 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. വീനൊക്കെ ആകുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഇറക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെയും 2.5 തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് പോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു സ്കെയില് വെച്ചിട്ട് നമുക്കിതുപോലെ വി മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് മാത്രം കേറി വീതൊന്ന് നമുക്കിതുപോലെ വരച്ചെടുക്കാം. കാരണം കറക്റ്റ് വി പോലെ നമുക്ക് വേണ്ട, കുറച്ചൊന്ന് കേർവായിട്ട് നിൽക്കുന്നതാണ് ഭംഗി. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് നിവർത്തിയിട്ടിട്ട് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന്. ഇതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള വീനൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ അരിക് വശം 3 വശവും നമുക്കിതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. നിങ്ങൾക്കിത് വെച്ചിട്ട് തയ്ച്ചാൽ മതി, പക്ഷേ വെച്ചിട്ട് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് വരത്തില്ല, ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികവശം എല്ലാം തയ്ച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ഈ ലൈനിങ് നമ്മൾ നല്ല തുണിയുടെ അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലൈനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ അകവശത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ നെക്ക് തയ്ച്ച് തിരിച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 2.5 വെച്ചാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ക്യാൻവാസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം, പക്ഷേ തുണിയാകുമ്പോൾ കുറച്ചൊന്ന് നീങ്ങിപ്പോകും. അതുകൊണ്ട് ഇതുപോലെ കറക്റ്റ് മിഡിൽ ഭാഗത്തു നിന്ന് 2.5 നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം 2 വശത്തേക്കും. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് പിൻകുത്തി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഞാൻ പിൻകുത്തി എടുത്തിട്ടുണ്ട്. മിഡിൽ പോയിൻ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെ ഞാനൊരു പിൻകുത്തുകയാണ്. ഇത് തെന്നിപ്പോവാതിരിക്കാൻ, കാരണം നല്ല സോഫ്റ്റായിട്ടുള്ളൊരു തുണിയാണ് ഈ റെഡ് കളറ്. അപ്പോൾ നമ്മൾ നെക്ക് 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ടിങ് എല്ലാം കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല വശത്തേക്ക് ഞാൻ തിരിച്ചിട്ടു. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ആദ്യത്തെ നമ്മൾ തയ്ച്ചിരുന്ന ഒരു ജസ്റ്റ് ഒന്ന് തയ്ച്ച് മടക്കി തയ്ച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഇളക്കി കളയുക. അപ്പോൾ ഇതെല്ലാം ഇളക്കി കളഞ്ഞു. കറക്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ അരിക് വശവും നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഞാൻ 2.5 കൊടുക്കുന്നുണ്ട്. ഇറക്കം ഞാൻ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാരണം ഫ്രണ്ടൊക്കെ വി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര നെക്കിന് വൈഡായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഇത്തിരി ഇറക്കം ബാക്കിൽ ഞാൻ കൊടുത്തത്. സാധാരണ ഞാനൊരു 4.5 എടുക്കുന്നത്, ഇത് ഞാൻ 5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നെക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മൾ തയ്ച്ച് ഇത് തിരിച്ചിട്ടിട്ടുണ്ട്. നല്ല ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് തിരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾഡർ പിടിപ്പിക്കാം, അതിനുശേഷം ഫ്രില്ല് വെക്കാം. പക്ഷേ ഞാൻ ഫ്രില്ല് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 പീസാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. 2 പീസ് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിക് വശം ഞാൻ ഇതുപോലെ ഒന്ന് 2 ആയിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് താഴെ വരണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ലോങ് സ്റ്റിച്ച് ചെയ്യാം. അതായത് മെഷീനിലെ ഏറ്റവും എൻഡിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മെഷീനിൽ 5 ഇഞ്ചിലാണ് ഇടുന്നത്. അപ്പോൾ 5 ഇഞ്ചിലിട്ടിട്ട് ഞാൻ ഇതുപോലെ തയ്ച്ചു. എന്നിട്ട് ഒരു നൂലിങ്ങനെ പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുക്ക് പോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുക്കിട്ടു. എന്നിട്ട് തുണിയിലേക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. ഇതിപ്പോൾ ഇത്തിരി ചുരുക്ക് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇങ്ങോട്ട് അകത്തി എടുത്ത് വേണേൽ നിങ്ങൾക്ക് പിൻകുത്തി വയ്ക്കാം. അതല്ലെങ്കിൽ തുണി ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേശ്ശെ ഇങ്ങനെ നീക്കി നീക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ വശവും ഒരേപോലെ കിട്ടണം. അല്ലെങ്കിൽ കുറച്ച് വശം ഇങ്ങനെ ഞുറിവും ഞുറിവില്ലാതെ ഒന്നും വരരുത്. ബാക്ക് സൈഡും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നല്ല വശവും നല്ല വശവും നമുക്ക് ഒരുപോലെ ഇങ്ങനെ പിടിക്കണം. അതിനുശേഷം ഈ ലൈനിങ്
നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇവിടെ പിൻകുത്തി നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനിവിടെ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഇത് രണ്ടും നമുക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം. ലൈനിങ് ഇതിലേക്ക് ചേർത്ത് തയ്ച്ചെടുക്കണം. അപ്പോൾ എന്താ, ഇതേപോലെ നമ്മളെല്ലാം ചെയ്തു. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൽ എൻഡിൽ ഭാഗത്ത് നമ്മൾ കെട്ടിവിടുന്നത് എല്ലാം വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പീസ് ഒരുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുക. ഇവിടെ ഐ ബട്ടൺ ചെക്ക് ചെയ്താൽ മതി നമ്മൾ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നുള്ളത്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടു നോക്കുക. ഇവിടെ ഇങ്ങനെ രണ്ട് സ്ലീവ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇവിടെ എനിക്ക് ഓൾറെഡി ഇങ്ങനെ കട്ടായിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് താഴ്വശം കട്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കട്ടായിട്ടുള്ളതാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2.5 ഇഞ്ചിന് മുകളിൽ വരെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ വരെ തയ്ച്ചെടുക്കുകയാണ്. തേരുവശമാണ് എനിക്ക് തുണിയുടെയെന്ന് തേരുവശം എന്ന് പറഞ്ഞാൽ എൻഡ് പാർട്ടാണ്, അതുകൊണ്ട് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കഷ്ണം പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് അത് തയ്ച്ച് ഉള്ളിലേക്ക് മടക്കി ഇട്ട് കൊടുക്കണം. ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട, ഇത് രണ്ടും ഇങ്ങനെ രണ്ട് വശത്തേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ തയ്ച്ചെടുത്താലും മതി. ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒട്ടും തന്നെ അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ഇവിടെ രണ്ടും നമ്മൾ വള്ളി വയ്ക്കാനായിട്ട് പോവാണ്. ഇതുപോലെ ഒന്ന് വയ്ക്കുക, 1/2 ഇഞ്ച് വീതിയിൽ നമുക്കിവിടെ തയ്ച്ചെടുക്കാം. അപ്പോൾ അതായത് 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തു, കണ്ടോ. എന്നിട്ട് നമ്മൾ നിവർത്തേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ഈ തുമ്പ് ഭാഗം ഒന്ന് മടക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് അകവശം നമ്മൾ ഇതുപോലെ തയ്ച്ച് എടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് തിരിച്ചിടണം. ഇതിൻ്റെ തുമ്പ് മാത്രം തയ്ച്ചാൽ മതി കേട്ടോ, അത്രയും മാത്രം തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തെങ്കിലും ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇത് തിരിച്ചിടുക, കണ്ടോ. ഇതേപോലെ തിരിച്ചിട്ടു. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും. ഇനി ഈ തുമ്പ് ഇതിലേക്ക് നമുക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതി, മനസ്സിലായോ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നീളം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ടോട്ടൽ 17 ആണ് എടുത്തത്. ഒരു 21, 22 ഒക്കെ എടുത്താൽ കുറച്ചുകൂടെ നീട്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുറച്ചുകൂടെ നീട്ടിക്കെട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചു, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഏതായാലും നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഈ എത്രയാണോ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് അത്രയും ഭാഗം നമ്മളങ്ങ് തയ്ച്ചെടുക്കുകയാണ്. ആ ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക, അതായത് ഉൾഭാഗത്ത് സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഇതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഈ വള്ളിയുടെ നല്ല വശം. എന്നിട്ട് കണ്ടില്ലേ, 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് ഇങ്ങോട്ടിങ്ങനെ മടക്കുക. എന്നിട്ട് ഈ തുമ്പ് നമ്മൾ നേരത്തെ തയ്ച്ച പോലെ തന്നെ ഉൾഭാഗം നമ്മളിതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. ഈ തുമ്പ് ഇത്രയും നമ്മൾ തയ്ച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് തിരിച്ചിടണം, മനസ്സിലായോ. ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല വശം അകത്ത് വരണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇത് തിരിച്ചിടാം, കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും, പുറമേക്ക് അടിയൊന്നും ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇങ്ങനെ 1/2 ഇഞ്ചിന് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് അത്രയും ഭാഗം മാത്രം ഒന്ന് തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തതും നമുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മളങ്ങ് ജോയിൻ ചെയ്യുന്നത് കാണിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ നടുക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് പീസും ബാക്ക് പോർഷനിൽ ബാക്ക് പീസും വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഷേപ്പ് ചെയ്യാം. കറക്റ്റ് 10.5 ഞാൻ നടുക്കൂന്ന് മാർക്ക് ചെയ്തു. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 കൊടുത്തു. എന്നിട്ട് അവിടെ 9 കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വളച്ച് ഇടഭാഗം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് താഴേക്ക് നമ്മൾ തയ്ച്ചെടുത്താൽ മതി. ലൈനിങ് ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആക്കേണ്ട, എല്ലാം നമ്മൾ ചേർത്ത് തയ്ച്ചെടുത്തേക്കുന്നതാണ്. താഴെ വരെ ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. സ്ലീവ് അതുപോലെ ഇവിടെ 6 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് 6.5 മാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് 5.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്ലീവിൻ്റെ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മുകളിൽ ഇതിങ്ങനെ ടൈറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കെട്ടി ചെയ്ത് വെക്കാം. ലൂസിൽ തയ്ച്ചാലും കുഴപ്പമില്ല, കെട്ടി വെക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കുർത്തി.
അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, പക്ഷെ ഞാൻ നല്ല ഡിസൈൻ ആയതുകൊണ്ട് ബട്ടൺ അവിടെ വെക്കുന്നില്ല കേട്ടോ, ആ ഒരു അട്രാക്ഷൻ അങ്ങ് പോവാ തുണിയുടെ. പിന്നെ ഇതുപോലെ വള്ളി നമ്മൾ ഇത്രയും നീളത്തിലാണ് വെച്ചത്. നീളം കൂടുതൽ വേണമെങ്കിൽ, ഇതിപ്പോൾ ടോട്ടൽ 17 ഞാൻ ലെങ്ത് ഒരെണ്ണത്തിന് എടുത്തത്, ഒരു 20, 21, 22 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലെയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്ലീവിന് ഇതുപോലെ കെട്ടി വെക്കുമ്പോൾ ഇരിക്കും, നമ്മൾ അഴിച്ചിടുമ്പോൾ ഇത്രയും ലെങ്ത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.